അതിന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. 2020 ഓഗസ്റ്റ് മുതലാണ് ഞങ്ങളുടെ കോളേജിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമായി 19 സെപ്റ്റംബർ നമ്മൾ സ്നേഹ സമ്മാനം എന്നൊരു പ്രോഗ്രാമിലൂടെ ആശ്വാസ് ഭവൻ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചെല്ലുകയും 5000 രൂപത്തോളമുള്ള ഗ്രോസറീസ് അവർക്ക് നൽകുകയും ചെയ്തു. രണ്ടാമതായി പാതയം എന്ന പ്രോഗ്രാമിലൂടെ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് അവിടുത്തെ പേഷ്യൻസിനും ബൈ സ്റ്റാൻഡേഴ്സിനും 8000 രൂപയ്ക്കുള്ള ഫുഡ് പ്രോഡക്ട്സും മറ്റു സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തു. കൂടാതെ തന്നെ യൂണിവേഴ്സിറ്റിയും പാലിയേറ്റീവ് ട്രെയിനിങ് ഡിസ്ട്രിക്ട് ലെവൽ എല്ലാത്തിലും നമ്മുടെ വോളണ്ടിയേഴ്സ് പങ്കെടുക്കുകയും അതിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ മറ്റുള്ള വിദ്യാർത്ഥികളുമായിട്ട് ഗൂഗിൾ മീറ്റിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടൂര് വ്ലാവില ട്രൈബൽ സെറ്റിൽമെന്റിലൂടെ ട്രൈബൽ വില്ലേജ് വിസിറ്റും ആൻഡ് പാലിയേറ്റീവ് കെയർ ആക്ടിവിറ്റീസും ഞങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ST പ്രൊമോട്ടറിന്റെ സഹായത്തോടെ രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് 10 കുടുംബത്തോളം ഉള്ള ആൾക്കാരെ ഞങ്ങൾ കണ്ടെത്തുകയും അവർക്ക് വേണ്ട ആവശ്യ സാധനങ്ങളായ ഭക്ഷണവും ലോഷൻ സോപ്പ് തുടങ്ങിയ സാനിറ്ററി പ്രോഡക്ട്സും ഞങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായത്തിനായിട്ടുള്ള ബുക്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും കൂടി ഞങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. കോളേജ് ചുറ്റു പരിസരത്തുള്ള 50 ഫാമിലിയിലോളം ചെന്ന് പാലിയേറ്റീവ് ആൻഡ് സോഷ്യോ എക്കണോമിക് സർവേ ഞങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പാങ്ങമ്പാറ ഹെൽത്ത് സെന്ററിലെ സിസ്റ്റർ രാധാമണിയുടെ സഹായത്തിലൂടെ ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള 8 ബെഡ്ഡഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട ഫുഡും മറ്റ് മെഡിക്കൽ സപ്പോർട്ടും ഞങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ബ്ലഡ് ക്യാൻസർ മുതൽ നട്ടലിന് ക്യാൻസർ വരെയും പിന്നെ ബ്ലൈൻഡ് ആയിട്ടുമുള്ള ഓൾഡ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ള ഒരുപാട് പേഷ്യൻസിനെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കോളേജിലെ NSS ക്യാമ്പ് സമയത്ത് ഓർഗാനിക് സാനിറ്റൈസർ, ടെർമറിക് അലോവേറ ക്യാംഫർ നെയിം തുടങ്ങിയ സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഓർഗാനിക് സാനിറ്റൈസർ ഞങ്ങൾ നിർമ്മിച്ച് അവിടെയുള്ള ഒരുപാട് നാട്ടുകാർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാലിയേറ്റീവ് കെയറിന്റെ പേരിലുണ്ടായിരുന്ന മറ്റു ആക്ടിവിറ്റീസ് ആണ് ഇതെല്ലാം. ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വരുന്ന വെള്ളിയാഴ്ച ഹാഫ് പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു വീൽ ചെയറും കൂടി ഞങ്ങൾ കൊണ്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പുതിയൊരു പ്രോഗ്രാമും കൂടി ഞങ്ങളുടെ കോളേജിലെ പാലിയേറ്റീവ് കെയറിന്റെ പേരിൽ ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു പുതിയ പ്രോഗ്രാം ചെയ്യുകയാണ്. അത് അവിടുത്തെ രോഗികൾക്ക് ഒരു ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ അവരെ പല കാര്യങ്ങളിലായിട്ട് ഹെൽപ്പ് ചെയ്യാനും രോഗങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്റേ എടുക്കാൻ അതുപോലെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഒന്ന് കൂടെ നിന്ന് അവരെ സഹായിക്കാനും വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഈ കോവിഡ് ഒന്ന് കൺട്രോൾ ആയതിനു ശേഷം ഞങ്ങൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങളുടെ കോളേജിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജീവനി എന്ന് പറഞ്ഞ ക്ലബിന്റെ നമ്മുടെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഐശ്വര്യ ചേച്ചിയുടെ വകെ മാനസികമായി സമ്മർദ്ദത്തിലും അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൗൺസിലിംഗ് നൽകി അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോളേജിൽ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ മോട്ടോയിൽ പറയുന്ന പോലെ എല്ലാ രോഗത്തെ വലയുന്നവർക്കും ഓരോ ദുരിതം അനുഭവിക്കുന്നവർക്കും കൂട്ടായും കരുതലായും കാരുണ്യമായും ഗവൺമെന്റ് കോളേജിലെ പ്രതിഥി എന്ന് പറയുന്ന പാലിയേറ്റീവ് കെയർ ക്ലബിലെ മെമ്പേഴ്സ് എന്നും ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം.